നീ എപ്പോ വന്നു? ഇന്നലെ. പരീക്ഷ കഴിഞ്ഞു? കഴിഞ്ഞു. ഇതെല്ലാം തിരക്കാൻ ഇന്നെങ്കിലും ഒരാൾ എത്തിയല്ലോ. ധൃതി വെക്കണ്ട, നിന്റെ എല്ലാ കാര്യങ്ങളും നോക്കാൻ ഒരാൾ ഞാൻ ഉടനെ ഉണ്ടാക്കി തരാം. പോ ചേട്ടാ. ചേട്ടന്റെ മനസ്സിൽ എന്താ ഉള്ളതെന്നൊന്ന് അറിഞ്ഞാൽ ഞാൻ തന്നെ കല്യാണിക്കുട്ടിക്ക് ഒരു കത്ത് എഴുതാമായിരുന്നു. എന്റെ മനസ്സിൽ എന്താ ഉള്ളതെന്ന് അറിയാമോ? ഒരു വലിയ മണ്ണാങ്കട്ട. ദേ ഇത്രയും വലിപ്പമുള്ള ഒരു വലിയ മണ്ണാങ്കട്ട. എന്റെ അടുത്തുനിന്ന് രക്ഷിച്ചോണ്ട് പോയിരിക്കല്ലേ അവിടെ വീട്ടുകാര്. എന്താ വേണ്ടെന്ന് വെച്ചാ ചെയ്യുന്നത്. കുറെ പെൺകുട്ടികളുടെ കൂടെയാണ് എനിക്ക് അടുത്ത വർഷവും അവിടെ താമസിക്കേണ്ടത്. എന്റെ പേരും പറഞ്ഞ് അങ്ങനെ ആരും അഭിമാനിക്കണ്ട. ആരും. തലപൊക്കി നടക്കാനെങ്കിലും ഒന്ന് സമ്മതിച്ചാൽ മതിയായിരുന്നു. അമ്മേ, അമ്മയെങ്കിലും ചേട്ടനെ വിളിച്ചൊന്ന് പറയൂ, ഈ കളി മതിയാക്കാൻ. ഞാനോ? മോള് ചെല്ല്. ഞാൻ പറഞ്ഞാൽ നീ അതനുസരിക്കും. അച്ഛൻ പറഞ്ഞതാണല്ലോ എന്ന് കരുതി. പക്ഷേ അവനോട് ഇതുപോലെ എനിക്ക് അറിയാനുമില്ല. രണ്ടാനച്ഛന് രണ്ടാനച്ഛന് സ്ഥാനമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ അവനോടൊന്നും പറയാറില്ല. അത് പേടിച്ചിട്ടൊന്നുമല്ല. വേണ്ട, ആരും പറയണ്ട. എന്തല്ലോ താമസ്? ജീരകവെള്ളം പെടിയായിരുന്നില്ല മോളെ. ഇന്ന് അച്ഛന്റെ കൂടെ ഇരുന്ന് ഊണ് കഴിക്കണം. വേണ്ട, ഞാൻ അമ്മയുടെ കൂടെ ഇരുന്ന് ഊണ് കഴിച്ചോളാം. എല്ലാ പിള്ളേരും കോളേജിൽ പോകുന്ന പരീക്ഷ എഴുതാനാ. ഈ നാട്ടിൽ ചില പെമ്പിള്ളേര് പരീക്ഷ എടുക്കുമ്പോ മുലക്കുപ്പി അന്വേഷിക്കലാ പണി. എടോ, തന്റെ ഒരു കാലേ പൊട്ടിയിട്ടുള്ളൂ, അടുത്ത കാലം കൂടി. അവരോടൊന്നും സംസാരിക്കാൻ നിൽക്കണ്ട. നാട്ടിൽ വന്നിട്ട് നീ എന്നെ തിരക്കിയതും കൂടി ഇല്ലല്ലോ. പരീക്ഷയ്ക്ക് എങ്ങനെ എഴുതിയിടോ? തിരക്കിയിടില്ല. ശോഭ, വരൂ കുട്ടി, നിൽക്കാൻ നേരമില്ല. എന്നാ ഞാൻ വരട്ടെ. ആ കുട്ടിയായിട്ട് വലിയ ചെള്ളാത്തൊന്നും വേണ്ട, അതിനോട് മിണ്ടിയാ മതി. നിനക്കൂടെ ചീത്തപ്പേര. വരൂ. ഈ ലക്ഷ്മിയടത്തേക്ക് വേറെ പണിയൊന്നുമില്ലേ? ദിവസം എണ്ണ എന്നെ ജോലി. കാശിക്ക് പോകുമ്പോ സാധുക്കൊക്കെ കൊടുക്കാലോ. ഒരു 101 രൂപയെങ്കിലും ആയിട്ടാവട്ടെ. അതെ അതെ, എന്നും ഇങ്ങനെ കാശി രാമേശ്വരം എന്ന് പറഞ്ഞിരുന്നോളൂ, കല്യാണമൊക്കെ കഴിഞ്ഞ് സുഖമായിട്ട് ജീവിക്കുന്നതിന് പകരം. അതിനൊക്കെ ഒരു തലയിലെടുത്ത് വേണ്ടേ കുട്ടി? പിന്നെ ഇവിടെ ഇങ്ങനെ യാതൊരു അല്ലലുമില്ലാതെ കഴിയുന്നുണ്ടല്ലോ, അത് തന്നെ ഒരു വലിയ ഭാഗ്യം. നിനക്കറിയില്ല, തറവാട് ഭാഗം വെച്ചപ്പോ എനിക്ക് 16 വയസ്സാ. ഒരു വസ്തു അറിയില്ല. എല്ലാരും കിട്ടിയതും വാങ്ങി അവരവരുടെ വഴിക്ക് പോയി. ലക്ഷ്മിയടത്തേക്ക് മാത്രം ആരും ഉണ്ടായിരുന്നില്ല. അമ്മയില്ല, അച്ഛനുമില്ല. ഇനിയിപ്പോ അതൊക്കെ എന്തിനാ പറയണേ? എന്റെ അമ്മ ഇല്ലാന്ന് വെച്ചാ ഇന്ന് ഞാൻ ഉണ്ടാവായിരുന്നില്ല. ലക്ഷ്മിയടത്തി കിടന്നുറങ്ങേ, എനിക്ക് ഉറക്കം വരുന്നു. ഏട്ടന്റെ അടുത്തേക്ക് ഒന്നുകൂടെ ആളയക്കാം. ഏട്ടൻ എന്തോ വാശിയില്ല, ചണ്ടുമൂന്നോട്ട് ആളയച്ചതല്ലേ. അമ്മാവരെന്തിനാ ഇക്കാര്യത്തിൽ വാശി പിടിക്കുന്നത്? നമ്മുടെ കൃഷി എന്നുള്ളത് നമുക്കല്ലാതെ പിന്നെ ആർക്കാ? തരാൻ പറയണമ്മേ. നിന്നോട് ചോദിച്ചില്ല, കുട്ടികളെ കുട്ടികളെ പോലെ സംസാരിച്ചാ മതി കേട്ടോ. എന്റെ ഗുരുവായൂരപ്പ, ഏട്ടൻ ഇങ്ങനെ തുടങ്ങിയാ നമ്മൾ എന്താ ചെയ്യാ? പുള്ളിക്കാരൻ ലീവ് കിട്ടാതെ നിന്ന് കുഴയായിരുന്നു. അവസാനം
ഞാൻ അങ്ങ് പൊക്കിയെടുത്തോണ്ട് പോന്നു. ഇതാണോ ക്യാപ്റ്റൻ? ഇച്ചിരി കൊമ്പമീശ കൂടി ആകാമായിരുന്നു. നോക്ക്, അമ്മാവുണ്ട്. വാ. പണ്ടത്തെ കാലത്ത് മിലിറ്ററി എന്ന് പറഞ്ഞാ പേടിയ. മിലിറ്ററിക്കാരന്റെ കൂടെ പെണ്ണിനെ അയക്കില്ല. അന്നൊക്കെ ഒരു പട്ടാളക്കാരന്റെ ജാതകം കൊണ്ട് കൊള്ളാവുന്ന ഒരു തറവാട്ടിൽ കയറി ചെല്ലാം ഞാൻ പേടിച്ചിട്ടുണ്ട്. ഇപ്പൊ പിന്നെ അവിടത്തേക്ക് അറിയാവുന്ന കാര്യം തന്നെയാണല്ലോ. IAS, ഡോക്ടർ, മിലിറ്ററി ഓഫീസർ, ഇതൊക്കെ കഴിഞ്ഞ ബാക്കിയുള്ളവർക്ക് ഒക്കെ ഡിമാൻഡുള്ളൂ. ഇതാ കുട്ടി. ഈ ഒരു കല്യാണവും കൂടി അങ്ങ് നടന്നാൽ ഇവിടത്തേക്ക് ഇനി മരുമോളുകെട്ടിയായിട്ട് വേറെ ആരുമില്ല. എന്താ? അതെ, ഞാനിപ്പ വരാം. കല്യാണിക്കുട്ടിക്ക് ധാരാളം കത്ത് വരാറുണ്ടെന്ന് തോന്നുന്നു. മുമ്പൊക്കെ വെക്കേഷനിൽ വീട്ടിൽ വന്നാൽ കത്തിന്റെ ബഹളമായിരുന്നു. ഇപ്പൊ ഫ്രണ്ട്സിനെല്ലാം എനിക്ക് എഴുതാൻ പേടിയാ. പിന്നെ ചിലരൊക്കെ എഴുതും. കുട്ടിക്ക് അത്തേക്കാ ഫ്രണ്ട്സ് എന്തിനാ പേടിക്കുന്നത്? അതങ്ങനെ. അതെന്താ അങ്ങനെ? ഒന്നും പറയണ്ട, ഞാനൊരാളുമായി അല്പം ഇഷ്ടത്തിലായി. അപ്പോഴേക്കും ലോകം മുഴുവൻ എതിരായി. ഞാനെല്ലാം കേട്ടു. ഓ, അതിലൊന്നും കാര്യമില്ല. ഒരു പെൺകുട്ടിക്ക് ഒരാളിനോട് ദേഷ്യമാണെന്ന് പറഞ്ഞു എല്ലാവർക്കും സന്തോഷം. അതെ. അതേസമയം ഒരു പെണ്ണ് ആണിനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സംസാരിക്കാൻ വിഷയമായി. അവളേതോ ഭയങ്കര ക്രൈം ചെയ്ത പോലെ. എന്താ ശരിയല്ലേ? ആ, ഏതായാലും ഞാൻ തെറ്റുകാരിയായി പോയി. ഇനി അത് മാറ്റിയെടുക്കണമെങ്കിൽ പ്രഭു തന്നെ കല്യാണം കഴിച്ചാലേ ഒക്കൂ. ആരാണി പ്രഭു? അറിയില്ലേ, എന്റെ കാമുകൻ. നിങ്ങൾ തമ്മിൽ ഇപ്പോഴും കത്തെഴുതാറുണ്ട്? അങ്ങോട്ടുണ്ട്, മറുപടി കിട്ടിയിട്ടില്ല. വന്നേ, അയാൾ വേറെ പെമ്പിള്ളേരെ വേറെ പോയി കാണും എന്ന് തന്നെയാ എനിക്കും തോന്നുന്നത്. ആളൊരു എനിക്കൊന്നും കേൾക്കണ്ട. എനിക്കറിയേണ്ടത് കല്യാണിക്കുട്ടിക്ക് എന്നെ ഇഷ്ടമായോ എന്ന് മാത്രമാണ്. ഇഷ്ടക്കേടൊന്നുമില്ല, പക്ഷേ നിങ്ങൾ ഏത് തിരക്കാരനാണെന്ന് അറിഞ്ഞില്ലല്ലോ ഇതുവരെ. മനസ്സിലായില്ല. മദ്യപിക്കുമോ, സിഗരറ്റ് വലിക്കുമോ, മറ്റു ചില പെൺകുട്ടികളായിട്ട് എന്തെങ്കിലും ഇടപാടുണ്ടോ, അങ്ങനെ എന്തെല്ലാം അറിയാനുണ്ട്? ഇതൊന്നുമില്ല. ഒരുപക്ഷെ മദ്യപിക്കാത്ത ഒരേ ഒരു മിലിറ്ററി ഓഫീസർ ആയിരിക്കും ഞാൻ. അതുപോലെ സ്മോക്കിംഗ്. പ്രഭുവിന് ഇതെല്ലാം ഉണ്ട്. കള്ളു കുടിക്കും, സിഗരറ്റ് വലിക്കും, പിന്നെ എക്സ്ക്യൂസ് മീ, ഞങ്ങൾക്ക് പോകാൻ സമയമായി. ഇനി ആരും ഈ കാര്യവും പറഞ്ഞ് എന്നെ ബുദ്ധിമുട്ടിക്കാൻ നിൽക്കണ്ട. ഈശ്വര, മുഖത്ത് കയറി വന്ന ശ്രീദേവി ആയിരുന്നു. ശ്രീദേവി അത്ര? ഈ മൂശയായിട്ട് ഇരിക്കുന്നിടത്ത് എങ്ങനെയാണ് ശ്രീദേവി കയറി വരിക? അവരെന്താ പറഞ്ഞത്? എന്ത് പറയാൻ, ഇത് നടക്കില്ല അത്ര തന്നെ. കാര്യം എന്താന്ന് എനിക്ക് അറിയാൻ പാടില്ല, അറിയാനോട്ട് താല്പര്യവുമില്ല. നിനക്കറിഞ്ഞിട്ട് വളരെ നിർബന്ധമാണെങ്കിൽ ഈ മൂശയായിട്ടാണ് ചോദിച്ചു നോക്ക് അവരെന്തൊക്കെ പറഞ്ഞ് ധരിപ്പിച്ചു വെച്ചിരിക്കുന്നത്. നിന്റെ കഴുത്തിൽ താലി കണ്ടിട്ട് കണ്ണടയ്ക്കാൻ എനിക്ക് പറ്റില്ലേ മോളെ? അമ്മേ, ഞാൻ രോഗി, എന്റെ ആയുസ് തീരുകയാണ്. നിന്നെ ഞാൻ ആരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോകും? ലക്ഷ്മിയെയോ? അമ്മ വെറുതെ പരിഭ്രമിക്കാതിരിക്കൂ, അതിന് തക്കവണ്ണം ഇവിടെ ഒന്നും ഉണ്ടായില്ലല്ലോ. ഇല്ലേ അമ്മേ, എനിക്ക് മിലിറ്ററിക്കാരനെ കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ലമ്മേ. അതെന്താ? അല്ലെങ്കിൽ ഈ തറവാട്ടിന് എന്തോ ശാപം കിട്ടിയിട്ടുണ്ട്. ഈ തറവാട്ടിലെ പെണ്ണുങ്ങൾക്കൊന്നും ഭർത്താക്കന്മാർ വാഴൂല. അമ്മയ്ക്ക് എന്നെ കിട്ടി, അച്ഛൻ മരിച്ചുപോയി. ലക്ഷ്മിയടുത്തേക്കാണെങ്കിലോ അങ്ങനെ ഒരു ബന്ധമേ ഉണ്ടായില്ല. പിന്നെ വല്ല യുദ്ധവും വന്ന് എന്റെ മിലിറ്ററിക്കാരൻ ഭർത്താവ് അങ്ങ് മരിച്ചുപോയാലോ? പിന്നെ പിന്നെ അമ്മ വെറുതെ വിഷമിക്കാതിരിക്കും. അമ്മ ഒന്ന് കിടക്കും. വരൂ അമ്മേ, വാ. Thank you.
രണ്ട് ദിവസം പോയത് അറിഞ്ഞതേ ഇല്ല. ഇറ്റ് വാസ് സോ നൈസ്. ഇത് എപ്പോഴും കാണാം. കാണാം. എപ്പോ വിളിക്കും? ആ വിളിക്കാം.